ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ഭരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരൂ. പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരൂ. വസന്തരേഖമെനിക്കു തരൂ. പോഷകരാജനൊരു മഹോത്സവം. വയനാട് ജില്ലയിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടന്ന അന്തർദേശീയ ചക്ക മഹോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് 100 മേനി പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷിവകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് 9 മുതൽ 14 വരെയാണ് ചക്ക മഹോത്സവം ആഘോഷിച്ചത്. നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഈ ഫലത്തിന് സാധാരണക്കാരൻ്റെ ആഹാരം എന്നതിനുപരി അർഹമായ സ്ഥാനം കേരളീയ വിഭവങ്ങളിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ അത്ഭുത ഫലത്തിൻ്റെ സവിശേഷതകളും അനന്ത സാധ്യതകളും തിരിച്ചറിഞ്ഞതോടുകൂടി ചക്ക വീണ്ടും നമ്മുടെ ഇടയിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുന്നു. ചക്കയുടെ ഉൽപ്പാദനം, ഉപയോഗം, വിപണനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഇവയെക്കുറിച്ചെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഒരു വാണിജ്യ ഫലവർഗ വിളയായി മാറിയിരിക്കുന്ന ചക്കയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. ഒരു സമ്പൂർണ്ണ പോഷക ആഹാരമാണ് ചക്ക. അമ്മയുടെ മുലപ്പാലിന് തുല്യമായ ഗുണങ്ങൾ ചക്കയിൽ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി, ബി, കാൽഷ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഉയർന്ന അളവിൽ അന്നജം എന്നിവയാണ് ചക്കയെ പോഷക രാജാവാക്കി മാറ്റുന്നത്. നമുക്ക് ഈ ചക്ക മഹോത്സവം ഒന്ന് അടുത്ത് കണ്ടറിയാം. വിവിധ ഇനങ്ങളിലുള്ള ചക്കപ്പഴങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത ഇനങ്ങളിലും വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ചക്കപ്പഴത്തിൻ്റെ കൊതിയൂറുന്ന സൗരഭ്യം ഈ പവലിയനിൽ മതിയാവോളം ആസ്വദിക്കാം. നമുക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പ്ലാവിനങ്ങളെ പരിചയപ്പെടാം. മുട്ടം വരിക്ക, സിംഗപ്പൂർ ജാക്ക്, തേൻ വരിക്ക, അമ്പലവയൽ ലോക്കൽ, സിന്ധൂർ വരിക്ക, കോട്ടയം ജില്ലയിൽ നിന്നുള്ള പത്താമുട്ടം വരിക്ക, റോസ് വരിക്ക, ഇങ്ങനെ വിവിധ പ്ലാവിനങ്ങൾ സന്ദർശകർക്ക് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. ചക്കയുടെ ഔഷധ മൂല്യം വ്യക്തമാക്കുന്ന ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വേരുകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ത്വക് രോഗത്തിനും ആസ്മ രോഗത്തിനുമൊക്കെ ഫലപ്രദമാണത്രേ. ഇലനീര് പ്രമേഹം നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. പൂക്കൾ ചതച്ച നീര് രക്തം കട്ടപിടിക്കാനും സഹായിക്കുമത്രേ. ഇത്രയും ഔഷധഗുണങ്ങളുള്ള ചക്കയെ അവഗണിച്ചിരുന്നതിൽ വ്യസനം തോന്നുന്നു അല്ലേ?
ഇതിനോടനുബന്ധിച്ച് മിനി പൂപ്പൊലി ഇവിടെ ഒരുക്കിയിരുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള ഡാലിയയുടെയും ആസ്റ്ററിൻ്റെയും മനോഹാരിത ആസ്വദിച്ചറിയേണ്ടത് തന്നെ. ഇനി നമുക്ക് പ്രദർശന നഗരിയിലെ പ്രധാനപ്പെട്ട സ്റ്റാളുകൾ വിശദമായി കാണാം. ഇത് കേരള കാർഷിക സർവകലാശാലയുടെ പവലിയൻ. ചക്കയെ ബാധിക്കുന്ന വിവിധതരം രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് സന്ദർശകർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. പ്രാദേശിക ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ചക്കയുടെ വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, മലേഷ്യയിലെ ചക്ക, J3 ജാക്ക് ഫ്രൂട്ട് ഇനം, വിവിധ ഇനത്തിലുള്ള പ്ലാവിൻ തൈകൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. സന്ദർശകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായി ജീവനക്കാരുണ്ട്. കുള്ളൻ പ്ലാവ്, ഓൾ സീസൺ ജാക്ക്, റെഡ് ജാക്ക്, ഇങ്ങനെ എത്ര ഇനങ്ങളാണ് പ്ലാവിനുള്ളത്! അതിശയം തോന്നുന്നു അല്ലേ? തിരുവനന്തപുരം പുല്ലുവിളയിലെ ശാന്തി ഗ്രാമത്തിൻ്റെ ഈ സ്റ്റാളിൽ വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ഒരുക്കിയിരുന്നത്. ചക്ക ചിപ്സ്, ഫ്രീസ് ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട്, ചക്ക വരട്ടി തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ. ഞാൻ അരുൺ ജെയിംസ്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ നഴ്സറിയിൽ നിന്നാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വയനാട് ചക്ക മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ ഡയറക്റ്റ് കമ്പനിയുടെ ഔട്ട്ലെറ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ചക്കയുടെ പുതിയ 3 തരം ഐറ്റമാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതിൽ 1-ാമതായിട്ട് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് നമുക്ക് 1.5 വർഷം കൊണ്ട് നമുക്ക് കൈഫലം തരുന്ന ഒരു വെറൈറ്റിയാണ്. അത് ബഡ് ചെയ്ത തൈകളാണ് നമ്മളിവിടെ എല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2-ാമതായിട്ട് ഡാങ് സൂര്യ എന്ന് പറഞ്ഞ ഒരു തായ്ലൻഡ് വെറൈറ്റി പ്ലാവുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ഫ്രൂട്ടിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് റെഡ് കളറാണ് അതിൻ്റെ ഫ്രൂട്ട് വരുന്നത്. അതുപോലെ തന്നെ മലേഷ്യൻ വെറൈറ്റി ഒരു J33 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. അത് ചക്കകളുടെ ഏറ്റവും കൂടുതൽ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കി വരുന്ന ലോകത്തിലേക്കും വെച്ച് നമ്പർ 1 ബ്രാൻഡ് ചെയ്തേക്കുന്ന ഒരു വെറൈറ്റിയാണ് J33. ഈ 3 വെറൈറ്റികളും ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചക്കയുടെ തന്നെ വർഗത്തിൽപ്പെട്ട ചെമ്പടക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് 20 പ്രോഡക്റ്റാണ് വരുന്നത്. അതായത് ഇത്രയും വെറൈറ്റി പപ്പടാണ് ഇപ്പം ജസ്റ്റ് ഇവിടെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം കേരളം ഫുള്ളായിട്ട് തന്നെ ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഈ എക്സിബിഷന് വരുന്നതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ട് വാങ്ങാൻ പറ്റും. അതിന് ഇതിൻ്റെ ബേസ് എന്ന് വെച്ചാൽ ചവ്വരിയും ചക്കയാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് വരുന്നത്. ചക്ക കുരു പൊടിച്ചുണ്ടാക്കുന്നതാണ്. ചക്കക്കുരുവിൻ്റെ ഉണ്ട്, അതുപോലെ ചക്കയുടെ എല്ലാ വെറൈറ്റി പപ്പടങ്ങളാണ്. വെജിറ്റബിൾ ഐറ്റംസാണ് ഏറ്റവും കൂടുതലായിട്ട് ബേസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള 10 വെറൈറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് 20 വെറൈറ്റി ചക്കയുടെ പപ്പടമാണ് ഉള്ളത്.
അന്താരാഷ്ട്ര ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12 വൈകുന്നേരം പ്രദർശന നഗരിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് BS സുനിൽകുമാർ ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിൽ നിരവധിയായ ചക്ക മഹോത്സവങ്ങൾ ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. പല സംഘടനകളും ഈ രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകൾ സർക്കാരിന്റെ സഹായത്തോടുകൂടിയും പിന്തുണയോടുകൂടിയും അല്ലാതെയുമെല്ലാം നിരവധി ചക്കയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ പരിപാടികൾ പലതും കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് സർക്കാരും സർവകലാശാലയും സംയുക്തമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങളിൽ ഒന്നായിട്ടുള്ള ചക്കയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാധ്യതകൾ, അത് കൃഷിക്കാർക്ക് മാത്രം നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ മേഖലയിൽ നമുക്ക് എന്തുമാത്രം ആരോഗ്യദായകമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ രംഗത്തുള്ള വളർച്ച എങ്ങനെ നമ്മുടെ കേരളത്തിലെ ചക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ആ രംഗത്ത് വളർന്നു വന്നിരിക്കുന്ന ഗവേഷണ ഫലങ്ങൾ, അതുപോലെ തന്നെ ഈ രംഗത്ത് വളർന്നു വന്നിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ശൃംഖലയും അതിൻ്റെ വ്യവസായ സാധ്യതകളും എന്തൊക്കെയാണ്, അത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കൃഷിക്കാർക്കും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് കാര്യക്ഷമമായ ചില ഇടപെടലുകൾ നടത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര ചക്ക മഹോത്സവം നടത്താൻ സംസ്ഥാന കൃഷി വകുപ്പും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയും തീരുമാനമെടുത്തത്. ഇങ്ങനെ തീരുമാനമെടുത്തപ്പോൾ സർവകലാശാലയും സർക്കാരും മാത്രമല്ല ടിഫ്നെറ്റിന്റെയും അതുപോലെ തന്നെ നബാർഡിന്റെയും ICAR നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ VFPCK DLSA ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അഗ്രികൾച്ചർ സയൻസസ് തുടങ്ങിയിട്ടുള്ള നിരവധി ഓർഗനൈസേഷന്റെയും സ്ഥാപനങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടിയിട്ടാണ് നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും വിപുലമായ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ വിവിധ കാർഷിക മേഖലകളിലെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നിങ്ങൾക്കറിയാം പ്ലാവുകളുടെ തോട്ടങ്ങളോ അല്ലെങ്കിൽ വലിയ പ്ലാന്റേഷനോ ഒന്നും നമുക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചക്കയുടെ സിംഹഭാഗവും നമ്മുടെ കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്ലാവിന്റെ തോട്ടങ്ങളോ പ്ലാന്റേഷനുകളോ ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലുമെല്ലാം ധാരാളമായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മറ്റു വിളകൾക്ക് വേണ്ടി നാം ചെയ്യേണ്ടി വരുന്ന പരിചരണങ്ങളോ രാസവള കീടനാശിനി പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സമ്പൂർണമായിട്ടും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക കേരളത്തിന്റെ തനതായ ഒരു പഴവർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചക്കയാണ്. ഈ കേന്ദ്രത്തിൽ വയനാട് ജില്ലയിൽ വിളയുന്ന എല്ലാ നെൽവിത്തുകളും ഇവിടെയുള്ള ജീൻ ബാങ്കിൽ അതിന്റെ ശേഖരം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ അമ്പലവയലിലെ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള അവിടെ കീഴിലുള്ള ഈ വയലുകളിൽ നമ്മുടെ ഈ വയനാട് ജില്ലയിൽ വിളയുന്ന എല്ലാ നെൽവിത്തുകളുടെയും ശേഖരം മണ്ണിൽ വിളയിച്ചുകൊണ്ട് എല്ലാ വർഷവും അതിന്റെ പ്രദർശനം ഇവിടെ ഉണ്ടാകണം എന്ന് ബഹുമാനനായിട്ടുള്ള ശ്രീ വൈസ് ചാൻസലറോടും
രാജേന്ദ്രൻ ഡോക്ടർ രാജേന്ദ്രനോട് ഞാൻ ഈ സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്, വരുന്ന പൂപ്പൽ കിടക്കുമ്പോൾ ഈ വയലുകളിൽ വൈവിധ്യമാർന്ന ഈ വയനാടിന്റെ പൈതൃകമായിരിക്കുന്ന നെൽവിത്തുകളുടെ എല്ലാം വിളഞ്ഞെടുക്കുന്ന ശേഖരം ഇവിടെ ഉണ്ടാവണം. അതിനാവശ്യമായ പരിപാടി ഇവിടെ നടപ്പിലാക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവ വൈവിധ്യത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ കടക്കുന്നില്ല. ഈ സെമിനാർ ഈ ചക്ക മുഹൂർത്തത്തിന് ശേഷം എല്ലാ ജില്ലകളിലും ചക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ചക്കയുടെ പിന്നെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു ഫാക്ടറി ആരംഭിക്കുമ്പോൾ ചക്കയുടെ സംഭരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനുവേണ്ടി VFPCK എന്ന സ്ഥാപനത്തെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ കർഷകരിൽ നിന്നും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ചക്ക സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. ശ്രീ CK ശശീന്ദ്രൻ MLA, മറ്റു ജനപ്രതിനിധികൾ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറുമായ ശ്രീ ടിക്കാറാം മീണ, കാർഷിക സർവകലാശാല VC ഡോക്ടർ രാജേന്ദ്രൻ, കാർഷിക സർവകലാശാല വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു കാർഷിക സംസ്കാരത്തെ തിരിച്ചുകൊണ്ടാനുള്ള വലിയ പരിശ്രമമാണ് നമ്മൾ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയും മറ്റും സംരക്ഷിക്കാൻ അത് അനിവാര്യമാണ് താനും. വയനാട് കാർബൺ ന്യൂട്രൽ ജില്ലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ബഡ്ജറ്റിൽ. കാർബൺ ന്യൂട്രൽ ജില്ല എന്ന് പറയുന്നത് ഓക്സിജൻ നല്ലപോലെ ഉൽപ്പാദിപ്പിക്കുന്ന പശ്ചാത്തലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്സിജൻ നല്ലപോലെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലുണ്ടാകുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളെയും ലോകം തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ പരിപാടികളിൽ നല്ലപോലെ സജീവമായിട്ട് പങ്കാളികളാകേണ്ടതുണ്ട്. നല്ലപോലെ മരത്തെ നടുക, അതുപോലെ തന്നെ നമുക്കാവശ്യമായ പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ പച്ചക്കറി ആയിട്ട് കൃഷി ചെയ്യുക, തോടുകളും പുഴകളും എല്ലാം സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഇതിലുള്ള മാർഗങ്ങൾ. വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല നമുക്ക് കാണാൻ വേണ്ടി. കോൺഫറൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അന്താരാഷ്ട്ര തലത്തിലും ഇവിടെ നമ്മുടെ മറ്റുള്ള അയൽ സംസ്ഥാനങ്ങളിലും ഈ ചക്ക ഉൽപാദനം ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ വിദഗ്ധന്മാരെ, സയന്റിസ്റ്റ്മാരെ, പ്രൊഫഷണൽസ് ഇവിടെ വന്നിട്ട് പരസ്പരം ചർച്ച ചെയ്ത് അവരുടെ ഈ നോളജ് അത് പരസ്പരം കൈമാറാനുള്ള ഒരു ഉദ്ദേശം കൂടിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൻ്റെ കൃഷിക്കാർക്ക്, ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാർക്ക് ഒരുപാട് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ചക്ക മഹോത്സവം അല്ലെങ്കിൽ ചക്കയുമായിട്ട് ബന്ധപ്പെട്ട സെമിനാർ നടത്തുമ്പോൾ പ്ലാവിൻ്റെ കൃഷിയുള്ള അന്യ സംസ്ഥാനങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വിളിച്ച് തീർത്തും കർഷകർക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ഈ മേഖലയിലെ നൂതനമായ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ അതിൻ്റെ സംസ്കരണ രീതികളും അല്ലെങ്കിൽ പുതിയ ഇനങ്ങളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളത് കൂടെ ആലോചിച്ചുകൊണ്ടുള്ള സെമിനാറായിരിക്കും. അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ കെ രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ദശലക്ഷം ഫലവൃക്ഷ തൈകൾ നടുന്ന ദൗത്യത്തിനും കൃഷിവകുപ്പ് മന്ത്രി തുടക്കം കുറിച്ചു. തുടർന്ന് മന്ത്രി എല്ലാ പ്രദർശനശാലകളും സന്ദർശിക്കുകയും എല്ലാ സ്റ്റാൾ അധികൃതരുമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും വിലയിരുത്തുകയും ചെയ്തു. പ്രദർശനത്തോടനുബന്ധിച്ച് സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു.
വൈവിധ്യമാർന്ന ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചക്ക സദ്യയും ഇവിടെ ഒരുക്കിയിരുന്നു. ചക്ക സദ്യയ്ക്ക് വേണ്ടിയുള്ള ക്യൂ ആണിത്. ഏകദേശം 2000 പേർക്കോളമാണ് സദ്യ ഒരുക്കിയിരുന്നത്. നാലാം ദിവസം ചക്കയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന ഘോഷയാത്ര വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ചു. വയനാട് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നുള്ള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ജീവനക്കാരും കൃഷിക്കാരും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഇത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്റ്റാൾ. വിവിധ വിളകളുടെ കൃഷിരീതികളെക്കുറിച്ച് വിശദമാക്കുന്ന പുസ്തകങ്ങളുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. പ്ലാവിന്റെ അറക്കപ്പൊടിയിൽ നിന്നുള്ള വളം, പ്ലാവിലയിൽ വളർത്തിയ കൂൺ, ചക്ക ന്യൂഡിൽസ് തുടങ്ങിയവയുടെ പ്രദർശനവും വേറിട്ട കാഴ്ചകളായി. വയനാടാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്ക് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും ചക്ക എന്ന പോഷക രാജാവിനെ അടുത്തറിയുവാനും ഇതിൻ്റെ അനന്ത സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കുവാനും സാധിച്ചു എന്നതാണ് ഈ അന്തർദേശീയ ചക്ക മഹോത്സവത്തിൻ്റെ വിജയം.